പുതുപള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കുക? യു ഡി എഫ് ജയിക്കും. എന്തുകൊണ്ടാണ്? യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കാരണം വളരെ പുറഞ്ഞു വിട്ട് ജനങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ചാണ്ടിയമ്മ ജയിക്കുന്നുള്ള കാര്യത്തിൽ പരിപൂർണ ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഒപ്പിച്ച് ഭൂരിപക്ഷം ഉമാഭാരത ഉമാ രമേക്കാളും ഒപ്പിച്ച് ഭൂരിപക്ഷം ജയിക്കും. ഉമ്മൻചാണ്ടിയേക്കാളും ഒപ്പിച്ച് ഭൂരിപക്ഷം ജയിക്കും തീർച്ചയായിട്ടും. ഭരണത്തിന്റെ സ്ഥിതി അതാണ്, അത്ര ആളുകൾ വളരെ പ്രയാസപ്പെട്ടിരിക്കില്ലേ. എല്ലാ സാധനത്തിനും അമിതമായ വിലക്കയറ്റം. ഈ അവസരത്തില് വേറെ രക്ഷയില്ലല്ലോ ആളുകൾ. കൃഷി നമ്മൾ വിൽക്കുന്ന സാധനത്തിനൊന്നും വിലയില്ല, നാളികേരത്തിന് വിലയില്ല, മറ്റുള്ള സാധനങ്ങളൊന്നും വിലയില്ല, പച്ചക്കറിക്ക് വില. നമ്മൾ കർഷകനാണ്. അതെ അതെ അതെ. ഈ അവസരത്തില് നിങ്ങൾ പ്രതികരിക്കാൻ കിട്ടുന്ന അവസരം ശരിക്കും വിനിയോഗിക്കും, അത് തീർച്ചയാണ്. കർഷകരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാലത്തൊക്കെ എന്തുപോലെ കാര്യങ്ങളും കിട്ടി, ഇപ്പൊ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല കർഷകർക്ക്. അപ്പൊ അത്ര വളരെ പ്രയാസപ്പെടുന്ന ആൾ ഈ കിട്ടുന്ന അവസരം പിണറായിക്കെതിരെ ഉപയോഗിക്കാൻ ജനങ്ങൾ ഉപയോഗപ്പെടുത്തും തീർച്ചയായിട്ടും. അപ്പോ ചാണ്ടിയമ്മ ഭൂരിപക്ഷം ജയിക്കും? സംശയമില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? യു ഡി എഫ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണ പരാജയം തന്നെ, ഇടതുപക്ഷത്തിന്റെ തെറ്റായ ഭരണ രീതികൾ, അത് യു ഡി എഫ് അവിടെ മുതലെടുക്കും എന്നാണ് എന്റെ അഭിപ്രായം. വൻഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ജയിക്കും അല്ലേ? ജയിക്കും തീർച്ചയായിട്ടും, സംശയമില്ല. അതിലൊരു ഘടകം ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, തീർച്ചയായിട്ടും അത് യു ഡി എഫ് അനുകൂലമായിരിക്കും. പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? ഇടതുപക്ഷം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് തന്നെ അവിടെ ഭരണത്തിന്റെ മെച്ചം കൊണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ മെച്ചം കൊണ്ട് ജയിക്കും. ചാണ്ടിയമ്മ തോൽക്കും. പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? യു ഡി എഫ് ജയിക്കും. എന്തുകൊണ്ടാ? യു ഡി എഫ് ആണ് ജയിക്കുക. തെരഞ്ഞെടുപ്പിൽ ഇപ്പോളെ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്ന നമ്മളെ ഉമ്മൻചാണ്ടി സാറ് തരക്കാണല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് യു ഡി എഫ് 90% യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത പുതുപള്ളിയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത്ര കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വികസനം തന്നെ, ഉമ്മൻചാണ്ടി സാറ് ഭാഗത്തുണ്ടായ വികസനം തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ. എന്ത് സംശയമല്ല, ചാണ്ടി ഉമ്മൻ ജയിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച പ്രവർത്തനത്തിന്റെ ബാക്കി കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണമെന്നുള്ള അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ തന്നെ വരണമെന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ. ഞാൻ അവിടെ പോയ ആളാണ്, അപ്പോൾ അങ്ങനെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ വിജയം സുരക്ഷിതമായിരിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. നല്ല ഭൂരിപക്ഷം ജയിക്കും. പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? പുതുപള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കും. എന്തുകൊണ്ട്? ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ അനന്തരവൻ, മാത്രമല്ല യു ഡി എഫിന്റെ കരുത്തുറ്റ നേതാവ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച അതേ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ ഗംഭീരമായി ചെയ്യാൻ യോഗ്യനും കൂടിയാണ്. അതുകൊണ്ട് അമ്പിച്ച ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ ജയിക്കും. എന്താണ് എന്താണ് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് പറയാൻ കാരണം? യു ഡി എഫിന് ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു ഏരിയ ഉമ്മൻചാണ്ടിന്റെ വണ്ടറാണ്. അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് ചാണ്ടി ഉമ്മന് വോട്ട് ചെയ്യും ആളുകൾ. പുള്ളി തെരഞ്ഞെടുപ്പിലായിരിക്കും. അത് യു ഡി എഫ് 100% ജയിക്കും. എന്തുകൊണ്ട്? യു ഡി എഫിന് അനുകൂലമായിട്ട് തരം കണ്ട്, അതായത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയാണ് അതിന്റെ പ്രധാന ഘടകം. ഞാൻ പറയുകയാണെങ്കിൽ എൽ ഡി എഫ് ജയിക്കും. എന്തുകൊണ്ട്? കാരണം സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും കാര്യങ്ങളും പിന്നെ ജയിക്കാ മണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജയിക്കും. പുള്ളി തെരഞ്ഞെടുപ്പിലേ ആര് ജയിക്കും? യു ഡി എഫ് ജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാല് ഉമ്മൻചാണ്ടിന്റെ മണ്ഡലമാണ്. എനിക്കറിയില്ലാന്ന്. ഉമ്മൻചാണ്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തായാലും ജയിക്കും. പുതുപള്ളി തെരഞ്ഞെടുപ്പിലേ ആര് ജയിക്കും? പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? നമ്മള് കോൺഗ്രസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് പുതുമുഖങ്ങളായോണ്ട് ആണ്. പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആണ്. ഉമ്മൻചാണ്ടി മരിച്ചുകൊണ്ട് പിന്നെയും ചങ്ങായി മരിച്ചിട്ട് പിന്നെയും അയാളെ ദ്രോഹിക്കാൻ നടക്കില്ലേ? അതുകൊണ്ട് ജനങ്ങൾ ചാണ്ടി ഉമ്മനെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും നമ്മളെ കണക്കൂട്ടൽ. പിന്നത്തെ കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണ് നമ്മളെ എന്താ പറയാ, ഉമ്മൻചാണ്ടിന്റെ ഒരു പ്രവർത്തനമൊക്കെ അവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ. പുതുപള്ളി തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാളുടെ ഉമ്മൻചാണ്ടി എന്നുള്ള നല്ല മനുഷ്യനെ വളരെ വികൃതമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ അവിടുത്തെ എൽ ഡി എഫ് സർക്കാർ അവതരിപ്പിച്ചത്.
അത് പച്ച നുണയാണ്, പച്ച കള്ളത്തരാണെന്ന് അവരെന്നെ പറഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾ അതിൻ്റെ ഒരു ഒരു റിസൾട്ട് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ ചാണ്ടിമ്മ ജയിക്കും. ഹലോ, പുതുവള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? ചാണ്ടിമ്മ. എന്തുകൊണ്ടാ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ ചെയ്ത ഉപകാരങ്ങൾ അത്രേ. ഇപ്പോൾ നമ്മളെ പോലത്തെ ആളുകൾക്കൊക്കെ ജനസമ്പർക്ക പരിപാടിക്കും ഒക്കെ പിന്നെ കുറേ സഹായിച്ചാണ്, പാവങ്ങൾ ഒരുപാട് സഹായിച്ചാണ്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം വലിയൊരു മനുഷ്യൻ്റെ മകനായതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും പാവങ്ങളെ സഹായിക്കും. അപ്പോൾ എന്തായാലും ഇദ്ദേഹം തന്നെ ജയിക്കുള്ളൂ. ചാണ്ടിമ്മനെ ജയിക്കും, ഒരു സംശയമില്ല, ഒരു സംശയമില്ല, ചാണ്ടിമ്മൻ തന്നെ ജയിക്കും. പുതുവള്ളി തെരഞ്ഞെടുപ്പിൽ ആരെ ജയിക്കുക? ചാണ്ടിമ്മ ജയിക്കും. എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനായിരുന്നു. ആ, അതുകൊണ്ട് ചാണ്ടിമ്മ ജയിക്കും. ഉമ്മൻചാണ്ടിയുടെ വിയോഗം കാരണം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ആരായിരിക്കും ജയിക്കുക? അതിനെന്താണ് സംശയം? അതിൽ ചാണ്ടിമ്മൻ തന്നെയാണല്ലോ, കാരണം ലോകം മുഴുവനും പിന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. പുതുപ്പള്ളിക്കാർ മാത്രമല്ല, ലോകം മുഴുവനും ആ കാര്യത്തിൽ അവർക്ക് ആർക്കൊരു സംശയമില്ലല്ലോ. ചാണ്ടിമ്മൻ്റെ വിജയം സുനിശ്ചിതമാണ്. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, 1,00,000 ഒക്കെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പിന്നെ പൊതുവേ വിലയിരുത്തൽ. ഞാനവിടെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ പോയിരുന്നു, അവിടെ നേരിട്ട് പോയിരുന്നു, പല ആളുകളെയും ഒക്കെ കാണാനും അവസരം ഉണ്ടായി. പലരുമായിട്ടും നമ്മൾ സംസാരിക്കുകയുണ്ടായി, രാഷ്ട്രീയത്തിന് അതീതമായിട്ടും പലരോടും സംസാരിക്കുകയുണ്ടായി. വിജയത്തിന് യാതൊരു തർക്കവുമില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു നന്മയാർന്ന പ്രവർത്തനം തന്നെയാണ് ജനങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അല്ലേ, ചർച്ച ചെയ്യണേ? തീർച്ചയായിട്ടും, കാരണം 53 വർഷം ഒരാളൊരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേട്ടറിവ് പോലും ഇല്ലാത്തൊരു സംഗതിയാണ്. കാരണം ഒരാളെ പലപ്പോഴും നമുക്കറിയാം, ജനപ്രതിനിധികളൊക്കെ ഒരു ടേമിൽ നിന്നാൽ പിന്നൊരു ടേമിൽ നിയോജകമണ്ഡലം മാറും, കാരണം അവിടുത്തെ ജനങ്ങൾ എതിർപ്പുണ്ടാവും, വിരുദ്ധ വികാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അതൊന്നും ജയിച്ചിട്ടില്ല. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലുമൊക്കെ ജയിച്ച് വൻ ജനങ്ങളുമായിട്ട് അത്ര സ്വീകാര്യത ഉള്ള ഒരു നേതാവാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും LDFൻ്റെ ഭരണത്തിലാണ്, 2 പഞ്ചായത്ത് മാത്രമേ UDF ഉള്ളൂ. പുതുപ്പള്ളി, അദ്ദേഹം വസിക്കുന്ന പുതുപ്പള്ളിയിൽ പോലും LDFൻ്റെ ഭരണമാണ്. എന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വേറൊന്നും ചിന്തിക്കാറില്ല, ഉമ്മൻചാണ്ടി അല്ലാത്ത വേറെ ഒന്നും അദ്ദേഹം അവരുടെ മനസ്സിൽ വരാറില്ല. അത്രയേറെ സ്വീകാര്യതയുള്ള, ജനകീയതയുള്ള, അടിത്തറയുള്ള, രാഷ്ട്രീയത്തിൽ അതീതമായി ചിന്തിക്കുന്ന അത്യപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനേക്കാളും മരിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഉറപ്പ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ്റെ വിജയം സുരക്ഷിതമാണ്? തീർച്ചയായിട്ടും, 100% ഉറപ്പ് തന്നെയാണ്.